ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ മർച്ചന്റ് നേവിയിൽ നമുക്ക് ജോബ് വേക്കൻസി ഒക്കെ എങ്ങനെ കണ്ടെത്താം, അതുപോലെ സ്പോൺഷിപ്പ് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സ്പോൺഷിപ്പ് നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മൾ നേരിട്ട് സൈറ്റുകളിൽ അല്ലെങ്കിൽ ഒരു കമ്പനികളുടെ സൈറ്റുകളിലൊക്കെ കയറുക, എന്നിട്ട് അവിടെ കരിയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോൺഷിപ്പിന്റെ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ തന്നെ അവിടെ നോട്ടീസ് ആയിട്ട് ഇങ്ങനെ എഴുതി വന്നിട്ടുണ്ടാവും, സ്പോൺഷിപ്പ് ഫോർ ഡി എൻ എസ് അല്ലെങ്കിൽ ജി എം ഇ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതൊന്നും അല്ലാണ്ട് ഇപ്പോൾ പഠിച്ചിറങ്ങിയവർക്ക് ഇപ്പോൾ ജോലി അന്വേഷിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി നമ്മൾ കമ്പനിയിൽ പോയി സി വി കൊടുക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ അതും ഇപ്പോൾ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് അറിയാം, കമ്പനി പോയവർക്ക് അറിയാം, അത്ര ഈസി ആയിട്ട് അവരാരും അത് സി വി അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സി വി വാങ്ങിച്ച് വയ്ക്കുമ്പോൾ അതുകൊണ്ട് വിളിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് സത്യാവസ്ഥയായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു നല്ല സൈറ്റ് ഒരു jobship.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ നോർമലി എല്ലാ കമ്പനികളും അവരുടെ വേക്കൻസികൾ പബ്ലിഷ് ചെയ്യാറുണ്ട്, ഒരു പോസ്റ്റർ പോലെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉദ്ദേശം ഈ jobship.com ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഡി എൻ എസിന്റെ സ്പോൺസർഷിപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ എം എസ് ഷിപ്പിംഗ് ഒക്കെ ഈ ഒരു ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അധികം പേര് ആരും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആ ഒരു സൈറ്റിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. പിന്നെ ഈ വീഡിയോ ഒരു സ്പോൺസേർഡ് വീഡിയോയോ അല്ലെങ്കിൽ ഇതൊരു പെയ്ഡ് വീഡിയോയോ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ആ സൈറ്റിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇതെന്താന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അതിനോട് ഒരുപാട് പേര് ചോദിച്ചു ചീഫ് കുക്കിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എ ബി ആണ് എക്സ്പീരിയൻസ്ഡ് എ ബി ആണ്, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം, ഡയറക്റ്റ് കമ്പനിയായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഒരു സൈറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ ഇത് എല്ലാ റാങ്കിലുമുള്ള വേക്കൻസീസ് ഇതിലും ഉണ്ട്, പക്ഷേ എല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഡെക്കേഡായിട്ട് അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ റാങ്കിലുള്ള വേക്കൻസി ഒക്കെ ഇതിൽ ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല കമ്പനികൾ മാത്രം നോക്കി ഇതിൽ അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് കമ്പനി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ വേറെ ഫേക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാനുള്ള പോസിബിലിറ്റി ഇല്ല. നിങ്ങൾ ഒന്നും കൂടി ഉറപ്പ് വരുത്തണം ഇത് ഡയറക്റ്റ് കമ്പനി വഴിയാണോ എന്ന്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ്, ഇതിന്റെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇവരുടെ സൈറ്റ് ഒന്ന് കാണിച്ചാലും ഇതിന്റെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങളെ കമ്പനികളുടെ കാര്യങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഈ കമ്പനിയുടെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത് ആപ്ലിക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോബ് വേക്കൻസി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ കമ്പനിയുടെ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്, ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ഐ ഡി ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും, സൈറ്റിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഒരു ഈസി ആയിട്ടുള്ള എല്ലാം കൂടി ഒരു ഒറ്റ ഇതിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സൈറ്റ് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ വേറെ സൈറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു സൈറ്റ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ബ്രൗസറിൽ നിങ്ങൾ ജോബ് ഷിപ്പ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് കയറിയാലും മതി. അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത ശേഷം ഹോം പേജിലാണ് പോകേണ്ടത്. ഇടയ്ക്ക് ഇത് സെർച്ച് കിട്ടാറില്ല, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ജോബ് ഷിപ്പ് എന്ന് സെർച്ച് ചെയ്തിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഹോം പേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഇന്ത്യ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിലുള്ള വേക്കൻസീസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ത്യയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് ഇങ്ങനെയൊരു പേജ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ ഒരുപാട് വേക്കൻസീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എം എസ് സിയുടെ ഡെക്കേഡിൻ്റെ വേക്കൻസി അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എം എസ് സിയുടെ ഡെക്കേഡിനുള്ള അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതപ്പോൾ എം എസ് സിയുടെ ഒരു സ്പോൺഷിപ്പ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു, ജസ്റ്റ് ഇങ്ങനെ പോസ്റ്റർ പോലെയാണ് ഇവിടെ ഇടുന്നത്. ഡയറക്റ്റ് കമ്പനി വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊരു വേക്കൻസി കണ്ടാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനി പോയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ പിന്നെ പോയാൽ മതി, ഇല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഐ ഡി ഒക്കെ കിട്ടും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ സാധിക്കും, നമുക്ക് റാങ്ക് വൈസ് ഇപ്പോൾ തേർഡ് ഓഫീസർ അല്ലെങ്കിൽ ഫോർത്ത് എഞ്ചിനീയർ ഡെക്കേഡറ്റ് എന്ന് പറഞ്ഞ റാങ്ക് വൈസ് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഡെക്കേഡറ്റ് സെർച്ച് ചെയ്തപ്പോൾ വന്നത് എം എസ് സിയുടെ മാത്രമാണ്, അപ്പോൾ എം എസ് സി മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. അത് സ്പോൺസർഷിപ്പിൻ്റെ ആയിരുന്നു, വേറെ വേക്കൻസികളൊന്നും ഇല്ല. അതാണ് ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പഠിച്ചിറങ്ങി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ അവിടെ റാങ്ക് വൈസ് നമുക്ക് ജോലി അപേക്ഷിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഫോർത്ത് എഞ്ചിനീയറിൻ്റെ റാങ്ക് വേക്കൻസി നോക്കാം. നമുക്ക് ഫോർത്ത് എഞ്ചിനീയർ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ കമ്പനിയാണ് ഫോർത്ത് എഞ്ചിനീയറിൻ്റെ റാങ്ക് വേക്കൻസികൾ ഇട്ടേക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ ഇവിടെ ബി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി ഇട്ടിട്ടുണ്ട്, സ്കോർപ്പിയോ ടാങ്കേഴ്സ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ഒരുപാട് കമ്പനീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബി ഡബ്ല്യു മാരിടൈമിൻ്റെ നമ്മൾ നോക്കുകയാണ്, നല്ലൊരു കമ്പനിയാണ് ബി ഡബ്ല്യു മാരിടൈം എന്ന് പറഞ്ഞാൽ ടാങ്കർ ഷിപ്സാണ് ഇവർക്ക് മെയിൻലി ഉള്ളത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വേക്കൻസീസ് ഉണ്ട്, ഫുൾ വേക്കൻസികളുടെ ഒരു ലിസ്റ്റ് ഇവിടെ വരും, ഏതൊക്കെ കമ്പനികളുടെ വേക്കൻസി ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു കമ്പനിയുടെ സൈറ്റിൽ പോവുക, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഐഡിയ. കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു വേക്കൻസി കണ്ടിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരുപാട് കമ്പനികളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനികളെക്കുറിച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്.
അപ്പോൾ ഇത് അല്ലാണ്ട് ഒരുപാട് കമ്പനീസ് വേറെയും ഉണ്ട്, ഇതിലും ഒരുപാട് കമ്പനികളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൈറ്റിൻ്റെ ഒരു ഐഡിയ, ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവും. കാരണം പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഉള്ള റാങ്ക് അല്ലെങ്കിൽ ജൂനിയർ റാങ്കുകൾക്കുള്ള വേക്കൻസികളൊന്നും ഒരു കമ്പനികൾ അങ്ങനെ ഇട്ടിട്ടില്ല. എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വേക്കൻസികളാണ് മോസ്റ്റ്ലി ഇട്ടേക്കുന്നത് കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ന്യൂ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിടാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനും എന്തെങ്കിലും വേക്കൻസി വന്നാൽ നിങ്ങളെ കമ്പനി അറിയിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.